മമ്മൂക്ക അന്ന് അവിടെ വന്നപ്പോൾ പറഞ്ഞ താങ്കൾ നല്ലൊരു ഡാൻസറാണ്, താങ്കളുടെ ജീവിതകഥയാണ് ഈ സിനിമ എന്നാണ് മമ്മൂക്ക പറഞ്ഞ് ഞാൻ കേട്ടത്. താങ്കളുടെ കഥയാണോ, ജീവിതകഥയാണോ? മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക നമ്മളെല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻ്റ് അങ്ങനെ പറയുമ്പോൾ അതിനെ നിരാകരിക്കുക എന്ന് പറയുന്നത് എന്നെ പോലൊരു കലാകാരന് മറ്റൊന്നൊരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് ഞാനത് അതുകൊണ്ട് മാത്രമേ ഞാൻ സമ്മതിച്ചിരുന്നു. അങ്ങനെയാ, അല്ലാതെ പിന്നെ അല്ല. ഞാൻ അറിഞ്ഞതനുസരിച്ച് സോഹൻ ആ കാലഘട്ടത്തിൽ, സോഹന്റെ ആ ഒരു ചെറു പ്രായങ്ങളിൽ ബ്രേക്ക് ഡാൻസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ബ്രേക്ക് ഡാൻസ് പല സ്റ്റേജ് പ്രോഗ്രാം നിങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഡാൻസറിലേക്ക് ഉയരാൻ തന്നെ നാട്ടുകാർ അനുവദിച്ചില്ല. എന്തുകൊണ്ട്? പല പല കാരണങ്ങളാണല്ലോ. പ്രബുദ്ധരാണ് അവിടെയുള്ള ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങളാണല്ലോ അവിടെയുള്ള. അതെ, അതിനുള്ള അവർക്ക് ഈ സ്റ്റേജിലിട്ട് ഓടിക്കുക പിന്നെ അതിന്റെ പുറത്തിട്ട് ഓടിക്കുക, നമുക്ക് അങ്ങനെ അധികം ഓടാൻ പറ്റില്ലല്ലോ. രണ്ട് സ്ഥലത്ത് ഓടിയിരിക്കും. എന്തായാലും ഡാൻസ് പാർട്ടി നല്ലൊരു സബ്ജക്ട്, നല്ലൊരു സിനിമ. നമ്മൾ ഇതിന്റെ സോങ്ങുകളെല്ലാം വന്ന് കണ്ടിരുന്നു. നല്ലൊരു സോങ്, നല്ല ഡാൻസ്. ഈ സബ്ജക്ട് എന്താണ് പറഞ്ഞു വെക്കുന്നത് സോ? അല്ല, ഇതൊരു ഡാൻസ് ഡാൻസ് കോമ്പറ്റീഷൻ അല്ല ഈ സിനിമ. ഡാൻസേഴ്സ് ആയിട്ടുള്ള പലതരം ഡാൻസ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ പല ഡാൻസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. അപ്പം അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രണയവും അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു കോർ. അത് വളരെ രസാവഹമായി അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ബാക്ക് ടു ബാക്ക് സിനിമ ഇപ്പോൾ ചെയ്യുന്നു. നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ നോക്കും, സോഹൻ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ ചെയ്യുന്നു. അത്തരം ഒരു സിനിമയിലേക്കാണ് ഇപ്പോൾ സോഹൻ വരുന്നത്. സോഹന് എപ്പോഴും ഡയറക്ഷനിലേക്ക് തന്നെയാണോ താല്പര്യം? അല്ല, നമുക്ക് ഡയറക്ഷൻ മാത്രമേ നമുക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഷാഫി സാറിൻ്റെയും സിദ്ദിഖ് സാറിൻ്റെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഒരു സിനിമയുടെ കഥകൾ കേൾക്കുക അല്ലെങ്കിൽ കഥകൾ ഉണ്ടാക്കുക, ഡയറക്ഷന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതേ ഒരു എനിക്ക് ചെയ്യാനുള്ളൂ. അഭിനയം എന്ന് പറയുന്നത് ഒരു നടൻ എന്നുള്ള നിലയിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് ശ്രമിക്കാനൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ നമ്മളെ വിളിക്കണം. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശ്രമം എപ്പോഴും ഡയറക്റ്റ് ചെയ്യാനായിട്ട്, ഡയറക്ഷനിലേക്ക് തന്നെയല്ലേ. വിഷ്ണു ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമ. വിഷ്ണുവിൻ്റെ ഒക്കെ ഡാൻസ് ഒക്കെ ഉണ്ട്. വിഷ്ണു കുറേ റീൽസൊക്കെ ഇതുമായിട്ട് വന്നു, ഡാൻസിൻ്റെ ഒക്കെ കുറേയൊക്കെ റീൽസൊക്കെ പല സമയത്തിലും കണ്ടിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വിഷ്ണുവെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്രയും സബ്ജക്റ്റ് കേട്ടുമ്പോൾ ഒരു ഡാൻസൊക്കെ നന്നായിട്ട് ചെയ്യണം, മത്സരിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ട് പാട്ടുകളൊക്കെ നോക്കുമ്പോൾ. കഥ ആദ്യമേ കേൾക്കുമ്പോൾ തുടങ്ങി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ ഒരു ആ എലമെൻ്റ് തന്നെ സോഹൻചേട്ടൻ ആദ്യം പറയുമ്പോഴേ ആ ഈ സിനിമ എന്തായാലും ചെയ്യണം എന്ന് താല്പര്യം തോന്നുന്ന ഒരു കഥയാണ്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ ആണെങ്കിലും ഇതിൻ്റെ കഥയുടെ ഒരു ഇത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആ ഇത് കൊള്ളാട്ടോ എന്ന് പറയാറുണ്ട്. പിന്നെ ഇത് സ്ക്രിപ്റ്റായി വന്നപ്പോൾ കുറച്ചും കൂടി രസകരമായി. പിന്നെ അതിൽ ഇങ്ങനെയുള്ള കാസ്റ്റിങ്ങുകളും കൂടി വന്നപ്പോൾ അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാസ്റ്റിംഗ് ആണല്ലോ. 2019 പറയണാണ് എന്നോട് ആദ്യമായിട്ട് സോഹൻ ചേട്ടൻ. അന്ന് അപ്പോൾ ബാസിയുടെ കൂടെയും ഷൈൻചേട്ടൻ്റെ കൂടെയൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല അതിന് മുൻപ്. അപ്പോൾ ആ ഒരു ഞങ്ങളുടെ ഒരു ഒരുമിച്ചുള്ള ഒരു സിനിമ എന്ന് പറയുന്നതിന് തന്നെ ഒരു കൗതുകം ഉണ്ടായിരുന്നു എനിക്കും പേഴ്സണലി. നല്ല രസമായിട്ടുള്ള ആ ക്യാരക്ടറൈസേഷനുകളൊക്കെ ഭയങ്കര രസമാണ് സിനിമയിലും. അത് അങ്ങനെ തന്നെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഒരു മത്സരം ഉണ്ടായിരുന്നു, മത്സരം അങ്ങനെ മത്സരമൊന്നുമില്ല. അതായത് പറഞ്ഞ അങ്ങനെ മത്സര ബുദ്ധിയോടെ ഒന്നുമല്ല. പക്ഷെ ആ ഞങ്ങൾ ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സ്പേസിലൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം അംഗീകാരം നേടിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡ്, ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്, ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ഓഫറും. മൈ ജി ഫ്യൂച്ചർ, ഫ്യൂച്ചർ ഇസ് സ്മാർട്ട്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.